ഇവിടെ ഗ്രേസ് ഇങ്ങനെ മഴ നനഞ്ഞു നിക്കാണ്. രാവിലെ തന്നെ എനിക്ക് സ്പ്രിംഗ്ലറിന്റെ അടിയിൽ പോയി നിക്കണം എന്ന് പറഞ്ഞു. സ്പ്രിംഗ്ലർ ഓൺ ആക്കിയിട്ടേക്കാം. അതിന്റെ അടിയിൽ പോയി നിന്ന് മഴ നനയാണ്. കൊടയും ചൂടി ഭയങ്കര സംഭവം അടി. നീ ഉറക്കത്തിൽ നിന്ന് എനിക്ക് നിക്കാൻ തണ്ടി കാണണേ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പുല്ല് വെക്കലൊക്കെ അതെ ഫുള്ള് ഇത്രയും വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പുല്ല് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചു. ഈ ഏരിയ മുഴുവൻ വെച്ചു. ഈ ആ ഏരിയയിൽ ഫുള്ള് വെച്ചു. കാൽ ചൊറിയണോ? നിങ്ങള് കേറിപ്പോ. ഇവിടെ ഇവിടെ ഫുള്ള് വെച്ചേക്കുന്നത് ഇപ്പൊ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ സക്സസ്? വെള്ളം ഇത് സക്സസ് ആവോ ഇല്ലയോ ഇതൊന്നും ഇപ്പൊ അറിയില്ല. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മാസം കഴിയണം. എന്നാലും ഈ പുല്ല് നല്ല പച്ചത്തകിട പോലെ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി വന്നില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഇതിനെല്ലാം ചെത്തി കാട്ടി കളയണം, അല്ലെങ്കിൽ മരുന്നടിച്ച് കരിച്ച് കളയണം, അല്ലെങ്കിൽ ഇവിടെ കാട് പിടിക്കും. സക്സസ് ആയ വെട്ടി നല്ല സൂപ്പറായിട്ട് നിർത്താം. വെട്ടിയില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് എന്റെ അറിവ്. ഞാൻ കണ്ടോടത്തോളം പുല്ല് പുറത്തെ സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല നിരന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. റിസൾട്ട് രണ്ടു മാസം കഴിയുമ്പോൾ പറയാം. അപ്പൊ ഗ്രേസിനെ സ്കൂളിൽ വിടേണ്ട സമയമായിട്ടുണ്ട്. ഗ്രേസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പോവാ. ലേറ്റ് വേഗം ചാടി. എങ്ങനെയും നടക്ക്. അങ്ങനെ ഗ്രേസിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്നും സ്കൂളിൽ കൊണ്ടുപോയിട്ടപ്പോ ഗ്രേസിന് കുഴപ്പമൊന്നുമില്ല. ആള് ഹാപ്പി ആയിരുന്നു. അവിടേക്ക് എങ്ങനെയുള്ള ആൾക്ക് എത്തണം, അവിടെ ചെല്ലണം, കളിക്കണം, ടീച്ചർമാരോട് കൂടെ കളിക്കണം, പിള്ളേരോടെ കളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ ആള് പോണത്. പോണ വഴിക്കൊക്കെ പാട്ടൊക്കെ പാടി അവിടെ എത്തി. എന്തായാലും ഗ്രേസിനോട് ഇറക്കി വിട്ടു. അപ്പൊ നമ്മൾ നല്ല ചിക്കൻ കറി കൂട്ടി ചോറുണ്ണാനായിട്ട് ഇങ്ങനെ എടുത്തേക്കാണ്. ഇത് ഇന്നലെ ത്രേസ്യാമ്മ ചേച്ചി അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീട് വെച്ച നല്ല തേങ്ങപ്പാലൊഴിച്ച ചിക്കൻ കറിയാണ്. തേങ്ങപ്പാലും ഉരുളൻകിഴങ്ങും ഒക്കെ ഉള്ള ചിക്കൻ കറി. ഇതിങ്ങനെ ഇച്ചിരി ഓരോ കഷ്ണങ്ങൾ എടുത്ത് വെച്ച് ഒരല്ല ഒരു ചൂരിലോ ഒറ്റ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ഉള്ള ചോറായിരുന്നു. അടിപൊളിയായിരുന്നു. വിശന്നിട്ടാണോ എന്നറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടിനും. പിന്നെ പറയാനുള്ളത് ഗ്രേസിനെ ഇപ്പൊ സ്കൂളിൽ വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രേസിനെക്കാളും കൂടുതൽ വിഷമം തോന്നുന്നത് എനിക്കാണ്ടോ. കാരണം അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇപ്പോഴും ചിരിച്ചും കളിച്ചും എന്തെങ്കിലും തരുന്നത് അറ്റ്ലീസ്റ്റ് കരഞ്ഞായാൽ പോലും ഒരു ഒച്ചയും ബഹളം വീടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ആകെ ഒരു സൈലന്റ്, ആകെ ഒരു ഒരു മൂകത. പിന്നെ സ്റ്റീവ് ഇടയ്ക്ക് കരയുമ്പോഴാണ് ഒരു ഒച്ച എനക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ തോന്നുന്നു ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അവൾക്കാരും ചെറിയ വിഷമൊക്കെ ഉണ്ട്. പക്ഷെ ആള് നല്ല ഹാപ്പി ആയിട്ട് അവൾക്ക് എങ്ങനെയും അവിടെ നിന്ന് സ്കൂളിൽ എത്തിയാൽ മതി. രാത്രി ആയാലും കിടക്കുമ്പോ പിറ്റേ ദിവസം ഇനി ടീച്ചർമാരോട് അവരെ പോലെ അവളെ കളിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അവൾക്ക് സ്കൂളിൽ പോകണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. എത്ര ദിവസത്തേക്കൊന്നും അറിയില്ല. ചിലപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ മടി കാണിക്കായിരിക്കും. എന്തായാലും ഇപ്പൊ ആള് ഓക്കെ ആണ്, എനർജറ്റിക് ആണ്, ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിലൊക്കെ പോകാനായിട്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ തേങ്ങ മുഴുവൻ പറക്കി കൂട്ടിയിരുന്നു, പക്ഷെ എടുത്തിട്ട് പോയിട്ടില്ല. അപ്പൊ അത് ഇപ്പൊ പറക്കി കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ അവിടെ ഒരു കാന്താരി മുളക് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ പല വീഡിയോയിലും കാണിക്കാറുണ്ട് കാന്താരി മുളക്. നമ്മൾ കാന്താരി പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മരുന്നടിച്ച സമയത്ത് അതിനെന്തോ എന്തോ അപാകത പറ്റിയിട്ടുണ്ടായി. അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ അതിന് വെള്ളം കൊണ്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു പോന്ന രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ ചെടികൾ ഇവിടെ ഇങ്ങനെ ഓളം വെട്ടിയോളം നിൽക്കണ. വാടണമുണ്ട്, നന്നാവണമുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരങ്ങോട്ട് മാറ്റണം. അതിനൊന്നും സമയം റെഡി ആയിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ പുല്ല് വെച്ചിട്ടുണ്ട്. ദേഹത്ര ഏരിയ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ കാട് പിടിച്ചില്ലെങ്കിൽ സെറ്റായിരിക്കും. കാട് പിടിച്ചാൽ മുമ്പിലത്തെ പുല്ല് കളയുമ്പോൾ അതിൻ്റെ കൂടെ ഇവരെയും കളയേണ്ടി വരും. ഇത് കഴിഞ്ഞ ദിവസം ദേ ആമസോണിൽ നിന്ന് മേടിച്ചോ. ഇത് സെപ്പറേറ്റ് മേടിച്ചതാണ്, ഇത് സെപ്പറേറ്റ് മേടിച്ചതാണ്. രണ്ടും സെപ്പറേറ്റ് മേടിച്ച സാധനങ്ങളാണ്. ഇതിന് 250 രൂപ വരെ അടുത്തായി. മറ്റേ സെൽഫ് സ്റ്റാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് ഇത് ഓൺ ആക്കാൻ പറ്റും. വേറെ തീപ്പെട്ടിയൊന്നും വേണ്ട, അല്ലെങ്കിൽ ലൈറ്റർ ഒന്നും കത്തിക്കേണ്ട. ഗ്യാസ് സെപ്പറേറ്റ് മേടിച്ച. ഗ്യാസിന് 115 രൂപ 120 രൂപ ഉണ്ടായി ഗ്യാസിന്. ഇത് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ തുറന്നാൽ ഇക്കൂടെ ഗ്യാസ് വരും. കണ്ടോ, വണ്ടി ഇതിന് ഞെക്കിയ ഇങ്ങനെ തീ കത്തും. എവിടെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കത്തിച്ചാൽ കത്തിപ്പോ. ഇത്രയും പവർഫുൾ ആണ്. ഇതിന്റെ ശരിക്കുള്ള യൂസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറ്റുള്ള സമയമില്ല, നല്ല കാറ്റൊക്കെ വീശുന്നത് എന്തെങ്കിലും കത്തിക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കത്തിക്കോളും. അതേപോലെ ഇപ്പൊ ഇവിടെ ആയാലും കൊച്ചിന്റെ ഡയപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ജെല്ലെടുത്ത് മാറ്റിയിട്ട് കത്തിക്കാൻ തരും. അപ്പൊ ചിലതിനൊക്കെ എന്നാലും നനവുതൊക്കെ ഉണ്ടാവും. ചിലത് കത്താണ്ട് ഇങ്ങനെ കെടുക്കും. ഇതിട്ടാണ് കച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ അപ്പൊ തന്നെ കത്തിപ്പോ. കത്താണ്ടൊന്നും കിടക്കണ്ടെങ്കിൽ ജെല്ല് ഇവിടെ ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള വെള്ളാസിൽ ഞാൻ കൊണ്ട് ഒഴിച്ചിടും. രണ്ടു ദിവസം കഴിയുമ്പോൾ അത് അലിഞ്ഞ് വെള്ളമായി പോയിട്ടുണ്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി. പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെറുതെ തീയൊക്കെ പിടിപ്പിച്ചെടുക്കാൻ കുറെ സമയത്തിനോടത്തൊക്കെ വെറുതെ ഒന്ന് ഓൺ ആക്കിയ വെൽഡ് വരെ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ എഴുതിയേക്കുന്നത്. അതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ യാത്ര തുടങ്ങാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ, യാത്ര തുടങ്ങും. ഈ ദിവസങ്ങളെ എന്തായാലും തുടങ്ങി. ആയതിനാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുറെ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണണമെന്ന് വിചാരിക്കണം. യാത്രാ വിവരണം പോലൊന്നും ആരും വിചാരിക്കരുതിട്ടില്ല. ഞാൻ പോയി കാണുന്ന കാഴ്ചകൾ നിങ്ങളുടെ അടുത്തുകൂടി ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ദിവസങ്ങളിൽ പോകണമെന്ന് വിചാരിക്കണം.
അതുപോലെ വണ്ടിക്കായാലും ചെറുതായിട്ട് മീൻസ് വണ്ടിയുടെ സ്റ്റിയറിങ്ങും ഒക്കെ അവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഒന്ന് സർവീസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചേക്കണേ. പിന്നെ അതുപോലെ വേറെ പിന്നെന്തോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഇനി റൂട്ട് മാപ്പൊക്കെ ഉണ്ടാക്കണം, എങ്ങോട്ട് ആദ്യം പോകണം, എങ്ങോട്ട് പിന്നെ പോകണം, അങ്ങനെയൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങാമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. വരും ദിവസങ്ങൾ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഞാൻ ഒറ്റയ്ക്കേണ്ട പോണേ, ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക്, വേറെ ഇപ്പോൾ ചിലപ്പോൾ രഞ്ജിത്തേട്ടനുണ്ടാവും അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തൽക്കാലം ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോൾ മെയിനായിട്ട് മെസ്സേജിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ചിലപ്പോൾ വാട്സപ്പും കൂടി വരും ദിവസങ്ങളിൽ ഒരു റിയൽ ലൈഫിന്റെ ഓപ്പൺ ആകും. വൈഡ് ബ്ലോഗ്സിന്റെ അല്ല, ഒരു റിയൽ ലൈഫ് എന്റെ മാത്രം. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവർ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരു റിയൽ ലൈഫ് എന്നാണ് ഇൻസ്റ്റാഗ്രാം നമ്മുടെ പേജിന്റെ പേര്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.